ക്രിസ്തു വീണ്ടും വരുന്നത് രഹസ്യത്തിലോ? ക്രിസ്തുവിൻ്റെ കള്ളനെ പോലെയുള്ള വരവ് എന്നതുകൊണ്ട് തിരുവചനം എന്താണ് അർത്ഥമാക്കുന്നത്? ക്രിസ്തു രഹസ്യത്തിൽ വന്നോ സഭയെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണോ 7 വർഷത്തെ മഹാ ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നത്? ദൈവത്തിൻ്റെ ജനത്തിന് ഇനിയും ഉപദ്രവങ്ങൾ ഉണ്ടാകുമോ? അന്ത്യ 7 വാദ ദൈവജനത്തിനുള്ളതോ അല്ലയോ? ഒരാളെ കൈക്കൊള്ളും, മറ്റേയാളെ ഉപേക്ഷിക്കും എന്നതുകൊണ്ട് തിരുവചനം എന്താണ് അർത്ഥമാക്കുന്നത്? ഹായ്, ദിസ് ഈസ് പാസ്റ്റർ മഹേഷ്. തിരുവചന സത്യങ്ങളെ അന്വേഷിക്കുന്ന സീക്കിംഗ് ട്രൂത്ത് എന്ന ഈ ചാനലിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1972 റസൂൾ ഡോക്ടോൺ ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിനെയും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെയും ആസ്പദമാക്കി 4 ഭാഗങ്ങളുള്ള എ തീഫ് ഇൻ ദ നൈറ്റ് എന്ന സിനിമ നിർമ്മിച്ചു. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ക്രിസ്തുവിൻ്റെ രഹസ്യ വരവ് എന്ന സിദ്ധാന്തം അറിയപ്പെടാൻ തുടങ്ങിയത്. അതുപോലെ തിം ലാഹായും ജെറി ബി ജെൻകിനും ചേർന്ന് 16 വാള്യമുള്ള ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിനെ കുറിക്കുന്ന ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന ഒരു പുസ്തകം എഴുതി. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ പുസ്തകത്തിൻ്റെ 65 മില്യൺ കോപ്പികളാണ് വിറ്റുപോയത്. എ തീഫ് ഇൻ ദ നൈറ്റ് എന്ന സിനിമയും ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന പുസ്തകവും ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ പറയുന്നത്, ക്രിസ്തു ആദ്യം രഹസ്യത്തിൽ വന്ന് സഭയെ എടുത്തുകൊണ്ട് പോകും എന്നും അതിനുശേഷം എതിർ ക്രിസ്തു വരും എന്നും എതിർ ക്രിസ്തു വന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാത്തവരെ ഉപദ്രവിക്കുമെന്നും ഇങ്ങനെ 7 വർഷം തികയുമ്പോൾ ക്രിസ്തു വീണ്ടും വന്ന് എതിർ ക്രിസ്തുവിനെ നശിപ്പിച്ചു കളയും എന്നുമാണ് അതിൽ പറയുന്നത്. ഇവിടെ കള്ളൻ രാത്രിയിൽ എന്ന പോലെ ക്രിസ്തു രഹസ്യത്തിൽ വന്നപ്പോൾ സ്വർഗത്തിൽ പോകാൻ കഴിയാത്തവർക്ക് ക്രിസ്തു 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വർഗത്തിൽ പോവാൻ അവസരം നൽകുകയാണ്. ക്രിസ്തു തേജസ്സോടെ വന്ന് അവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ പഠിപ്പിക്കലുകൾ തിരുവചന അടിസ്ഥാനത്തിൽ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിലെ 2 ഭാഗങ്ങളെ കുറിച്ച് വിവരിക്കാൻ വേദപണ്ഡിതന്മാർ തിരുവചനത്തിൽ നിന്നും 2 ഗ്രീക്ക് പദങ്ങളെ പ്രത്യേകമായി എടുത്ത് ഉപയോഗിക്കുന്നു. ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിനെ എടുത്തു കാണിക്കാൻ പരോസിയ എന്ന ഗ്രീക്ക് പദവും അതുപോലെ ക്രിസ്തുവിൻ്റെ പരസ്യ വരവിനെ എടുത്തു കാണിക്കാൻ അപ്പോകലുപ്സിസ് എന്ന ഗ്രീക്ക് പദവും അവർ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ പുതിയ നിയമ പുസ്തകം എഴുതിയ അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിക്കുന്നതിനു വേണ്ടി എപ്പിഫനാക്കി എന്ന ഒരു ഗ്രീക്ക് പദവും കൂടി ഉപയോഗിച്ചിരിക്കുന്നു. ഈ 3 ഗ്രീക്ക് പദങ്ങൾ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് 3 ഭാഗങ്ങളുണ്ടോ എന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ ഈ 3 ഗ്രീക്ക് പദവും ഒരേ കാര്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം നോക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ഇവിടെ മത്തായി അപ്പോസ്തലൻ പരോസിയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. ഇവിടെ ലൂക്കോസ് അപ്പോസ്തലൻ അപ്പോകലിപ്സിസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരേ കാര്യം തന്നെ പറയുവാൻ 2 അപ്പോസ്തലന്മാരും 2 വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പാണോ ശേഷമാണോ എതിർ ക്രിസ്തു വരുന്നത് എന്ന് നോക്കാം. 2 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ക്രിസ്തു രഹസ്യത്തിൽ വന്ന് സഭയെ എടുത്തുകൊണ്ട് പോയതിനു ശേഷം എതിർ ക്രിസ്തു വരും എന്ന് അനേകർ വിശ്വസിക്കുമ്പോൾ ഇവിടെ തിരുവചനം പറയുന്നു, ആദ്യം എതിർ ക്രിസ്തു വരും എന്ന്, അതിനുശേഷം ക്രിസ്തു വന്ന് വിശുദ്ധന്മാരെ ചേർക്കും എന്നും ഇവിടെ
പറയുന്നു. അതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ 7 വർഷത്തെ ഭരണത്തിന് ശേഷം ക്രിസ്തു തേജസ്സിൽ പരസ്യമായി വന്ന് എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കുമെന്ന് പലരും വിശ്വസിക്കുമ്പോൾ തിരുവചനം പറയുന്നു. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിച്ചു കളയും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പെരോസിയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തു വിശുദ്ധന്മാരെ ചേർക്കാൻ തേജസ്സിൽ വരുന്ന സമയത്താണ് എതിർ ക്രിസ്തു നശിപ്പിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിന് ശേഷമാണ് അന്ത്യ 7 ബാധകൾ ഉണ്ടാകുന്നു എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. എന്നാൽ തിരുവചനം പറയുന്നത് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 12-15 വാക്യങ്ങൾ, 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. അതിൻ്റെ 15-ാമത്തെ വാക്യം, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ തിരുവചനം പറയുന്നു, 6-ാമത്തെ ബാധയ്ക്ക് ശേഷമാണ് ക്രിസ്തു കള്ളനെ പോലെ വരുന്നത് എന്നാണ്. എന്നാൽ പലരും വിശ്വസിക്കുന്നത് ക്രിസ്തു കള്ളനെ പോലെ വന്ന് സഭയെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് അന്ത്യ 7 ബാധ ഉണ്ടാകുന്നത് എന്നാണ്. എന്നാൽ ആ വിശ്വാസം തിരുവചനാടിസ്ഥാനത്തിൽ തെറ്റാണ്. ഇനി നമുക്ക് ക്രിസ്തുവിൻ്റെ കള്ളനെ പോലെയുള്ള വരവ് എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ രഹസ്യ വരവ്, അതായത് ആരും കാണാതെയുള്ള വരവാണോ അതോ സമയത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതായുള്ള ക്രിസ്തുവിൻ്റെ പരസ്യമായുള്ള വരവാണോ എന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ഉണ്ടാകാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയം മാത്രം ക്രിസ്തു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം, ആ നാളും നാഴികയും സംബന്ധിച്ചു എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയം ക്രിസ്തു വെളിപ്പെടുത്തുന്നില്ല, എങ്കിലും അത് എപ്രകാരം ആയിരിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 43-44 വാക്യം, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഇവിടെ ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിനെ കുറിച്ചല്ല, പകരം സമയം വെളിപ്പെടുത്താതെയുള്ള വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, ആകയാൽ നീ പാലിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല. വചനം വ്യക്തമായി പറയുന്നു, ക്രിസ്തുവിൻ്റെ കള്ളനെ പോലെയുള്ള വരവ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സമയം വെളിപ്പെടുത്താതെയുള്ള വരവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവ് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ തിരുവചനം വെളിപ്പെടുത്തിയിരിക്കുന്നു. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ വീണ്ടും വരവ് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാർക്ക് എന്തു സംഭവിക്കുമെന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കുകയും അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. ഇവിടെ
ദുഷ്ടന്മാർ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു കള്ളനെ പോലെ സമയം വെളിപ്പെടുത്താതെ വരികയും ദുഷ്ടന്മാർ നശിച്ചു പോവുകയും ചെയ്യാം. ഇവിടെ ക്രിസ്തുവിൻ്റെ വരവിനെയല്ല കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ വരവിൻ നാളിനെയാണ് കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്രിസ്തുവിൻ്റെ കള്ളനെ പോലെയുള്ള വരവിൻ നാളിൽ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു എന്ന് നോക്കാം. രണ്ട് പത്രോസിൻ്റെ ലേഖനം 3:10 അതിൻ്റെ 10-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇവിടെ പത്രോസ് അപ്പോസ്തലനും ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ദിവസത്തെ കള്ളനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ കള്ളൻ മൗനമായാണ് വരുന്നത്. എന്നാൽ ഇവിടെ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും ഭൂമി കത്തി നശിക്കുകയും ചെയ്യും കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് ക്രിസ്തു രഹസ്യത്തിലല്ല വരുന്നത് എന്നത് ഈ വാക്യത്തിൽ നിന്നും വ്യക്തമാണ്. ആ ദിവസം എന്നാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ക്രിസ്തു കള്ളനെ പോലെ വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലുള്ള വരവിൽ വിശ്വസിക്കുന്നത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തതായി നമുക്ക് ദൈവജനം ഉപദ്രവത്തിൽ അകപ്പെടുമോ ഇല്ലയോ എന്ന് നോക്കാം. പലരും വിശ്വസിക്കുന്നത് ക്രിസ്തു രഹസ്യത്തിൽ വന്ന് വിശുദ്ധന്മാരെ ചേർക്കുന്നതിന് ശേഷമാണ് മഹാ ഉപദ്രവം ഉണ്ടാകുന്നത് എന്നും, അതുകൊണ്ട് ദൈവജനം ഈ ഉപദ്രവത്തിൽ അകപ്പെടില്ല എന്നുമാണ്. എന്നാൽ തിരുവചനം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കാം. വെളിപാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, അവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവിടെ തിരുവചനം പറയുന്നു ദൈവജനം ഉപദ്രവത്തിലൂടെ കടന്നു പോകും എന്ന്. അതുപോലെ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാത്തവർക്ക് മഹാ ഉപദ്രവം ഉണ്ടാകുമെന്നും വെളിപാട് പുസ്തകം പറയുന്നു. വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായുള്ളവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു, അത് ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മഹാ ഉപദ്രവത്തിന് മുമ്പേ ക്രിസ്തു വിശുദ്ധന്മാരെ രഹസ്യത്തിൽ വന്ന് കൊണ്ടുപോകും എങ്കിൽ വെളിപാടുകാരൻ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? മുഖത്തിൻ്റെ മുദ്ര ഏൽക്കാതെ ഉപദ്രവം ഏറ്റു എന്ന് പറയുന്ന ഇവർ ആരാണ്? അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ തെറ്റാണ്. ഉപദ്രവം ഉണ്ടാകുന്നത് ദൈവജനത്തിനാണ്. അതുപോലെ 7 ബാധയുടെ സമയത്തും ദൈവജനം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ മിസ്രയീമിലെ 10 ബാധകൾ ഇസ്രയേൽ ജനത്തിന് ബാധിക്കാത്തതുപോലെ അന്ത്യ 7 ബാധയിൽ നിന്നും ദൈവജനത്തെ സംരക്ഷിക്കാം. ഇനി സഭ ഉപദ്രവത്തിലൂടെ കടന്നു പോകില്ല എന്ന് അവർ വിശ്വസിക്കുവാനുള്ള കാരണം വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ആ വാക്യം നമുക്ക് വായിക്കാം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു കൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇവിടെ ദൈവജനം പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അവരെ കാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വാക്യമെടുത്ത് അവർ പറയും ദൈവജനത്തിന് ഉപദ്രവം ഉണ്ടാകില്ല എന്ന്. എന്നാൽ അത് തെറ്റാണ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. സഭ ഉപദ്രവത്തിന് മുമ്പേ എടുക്കപ്പെടില്ല. എന്നാൽ സഭ ഉപദ്രവത്തിലൂടെ കടന്നുപോയി അതിനെ അതിജീവിക്കും. ഈ ഉപദ്രവത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ,
ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. ബുധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഇവിടെ പറയുന്നു ബുധന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും എന്ന്. അതിനർത്ഥം ബുധന്മാർ അല്ലെങ്കിൽ വിശുദ്ധന്മാർ ഈ ഉപദ്രവത്തിലൂടെ കടന്നു പോകും എന്നാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലുള്ള വരവ് എന്ന വിശ്വാസ പ്രമാണം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ഒരാളെ കൈക്കൊള്ളും മറ്റേയാളെ ഉപേക്ഷിക്കും എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗം നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 34 മുതൽ 36 വരെയുള്ള വാക്യം. ആ രാത്രിയിൽ രണ്ടു പേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്യം കാണിച്ചിട്ട് അവർ പറയും ക്രിസ്തു രഹസ്യത്തിൽ വന്ന് ചിലരെ എടുത്തുകൊണ്ട് പോകും എന്ന്. എന്നാൽ ശരിക്കും ഇത് ഒരു ഉപമയാണ്. ഈ ഉപമയിലൂടെ ക്രിസ്തു പറയുന്നത് ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമയിൽ ഗോതമ്പ് ശേഖരിച്ച് കളയെ നശിപ്പിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ നീതിമാന്മാരെ ചേർക്കുകയും ദുഷ്ടന്മാരെ ഉപേക്ഷിക്കുകയും ചെയ്യും എന്നാണ്. ദുഷ്ടന്മാർ എവിടെയാണോ ഉപേക്ഷിക്കപ്പെടുന്നത് എന്ന് ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 37 വാക്യം. അവൻ അവരോട് കർത്താവെ എവിടെ എന്ന് ചോദിച്ചതിന് ശവം ഉള്ളിടത്ത് കഴുകൻ കൂടും എന്ന് അവൻ പറഞ്ഞു. അതിനർത്ഥം ദുഷ്ടന്മാർ ക്രിസ്തുവിൻ്റെ വരവിൽ മരിക്കും. അവർ ഈ ഭൂമിയിൽ കൂടി കിടക്കും എന്നാണ്. ക്രിസ്തു ഈ ഉപമ പറയുന്നതിന് മുമ്പ് രണ്ട് കൂട്ടം ജനങ്ങളുടെ ന്യായവിധിയെക്കുറിച്ച് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 26-27 വാക്യം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇവിടെ ഒരു കൂട്ടർ നോഹയും കുടുംബവും രക്ഷപ്പെടുന്നു. മറ്റേ കൂട്ടർ വലിയ ഒരു കൂട്ടം ജനം നഷ്ടപ്പെടുന്നു. അവർ മരണത്താൽ നശിച്ചുപോയി എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു മറ്റൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 28-29 വാക്യം. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്തു നിന്നും തീയും ഗന്ധവും പെയ്തോ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇവിടെയും ഒരു ചെറിയ കൂട്ടം ലോത്തും ലോത്തിൻ്റെ രണ്ട് മക്കളും രക്ഷപ്പെടുന്നു. ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായം അതിൻ്റെ 30 വാക്യം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. അതുകൊണ്ട് ക്രിസ്തു രഹസ്യത്തിൽ വന്ന സഭയെ എടുത്തുകൊണ്ട് പോകും എന്ന് പറയുന്നതും അതിനുശേഷമാണ് ഉപദ്രവം ഉണ്ടാകുന്നത് എന്ന് പറയുന്നതും ദൈവജനം ഉപദ്രവത്തിൽ കടക്കുകയില്ല എന്ന് പറയുന്നതും എതിർ ക്രിസ്തു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിന് ശേഷമാണ് വരുന്നത് എന്ന് പറയുന്നതും അന്ത്യ 7 ബാധകൾ ഈ ക്രിസ്തുവിൻ്റെ ജനത്തെ കർത്താവ് യേശു ക്രിസ്തു രഹസ്യത്തിൽ വന്ന് കൊണ്ടുപോയതിന് ശേഷമാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതും അതുപോലെ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കപ്പെടും എന്നും അതിൽ 7 വർഷം എതിർ ക്രിസ്തു വന്നിരിക്കും എന്ന് പറയുന്നതൊക്കെയും വളരെ തെറ്റായ സിദ്ധാന്തങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ അത് സാത്താൻ്റെ ഒരു കള്ളത്തരമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായി തിരുവചനങ്ങളെ അന്വേഷിച്ച് പഠിച്ചുകൊണ്ട് സത്യ ആരാധനയിൽ നിലനിൽക്കാം. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ബട്ടൺ വരും, അതിൽ പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോകളൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.